ഇത്രയും നല്ലൊരു വാട്ടർഫാൾസും അതിൻ്റെ മനോഹര കാഴ്ചകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടാണ് അത് കാണാതെ ദൂരെ പല നാടുകളിലേക്കും ട്രിപ്പ് പോകുന്നത്. ഒരു വൺ ഡേ ട്രിപ്പിന് റെഡിയായി രാവിലെ തന്നെ വരികയാണെങ്കിൽ ഒരു ദിവസം മുഴുവനും ആസ്വദിക്കാനുണ്ട് ഇവിടെ. പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടമാണ്. പാലക്കയം തട്ടിലേക്ക് മല കയറുന്നതിന് മുമ്പേ നേരെ വിട്ട് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഏഴരക്കുണ്ട് എത്താം. കുടിയാൻമലയിൽ നിന്നും 3.5 കിലോമീറ്റർ ഉള്ള പൊട്ടൻപ്ലാവ് എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം. ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒഴുകുന്ന ശബ്ദവും അതിൻ്റെ ആദ്യ കാഴ്ചയും നമുക്ക് കാണാം. കാർ പാർക്കിംഗ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗേറ്റിന് മുമ്പിൽ കാർ പാർക്ക് ചെയ്യാൻ പാടില്ല. തിരക്കുള്ള ദിവസമാണെങ്കിൽ നമ്മൾ വരുന്ന വഴിയിൽ കുന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ പാർക്ക് ചെയ്യലായിരിക്കും നല്ലത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. ടിക്കറ്റ് കൗണ്ടറിൽ പേരും നമ്പറും കൊടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. കാർ പാർക്കിംഗ് ഫീസ് 40 രൂപയാണ്. ഇവിടെയുള്ള സെക്യൂരിറ്റി ഗൈഡ് തുടങ്ങിയ സ്റ്റാഫുകളൊക്കെ നന്നായി സഹകരിച്ച് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ടിക്കറ്റ് കൗണ്ടറിലുള്ള ലത എന്ന സ്റ്റാഫ് ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ തെറ്റായി അധികമായി കൊടുത്തുപോയ 500 രൂപ തിരിച്ചു വരുമ്പോൾ അവർ വിളിച്ചു തന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഏഴരക്കുണ്ട് എന്ന് പേര് വരാൻ തന്നെ കാരണം 7 വലിയ കുഴിയും ഒരു ചെറിയ കുഴിയും, അതായത് 7 വലിയ വെള്ളച്ചാട്ടവും ഒരു ചെറുതുമായി തട്ടുതട്ടായുള്ള വെള്ളച്ചാട്ടമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ പറഞ്ഞ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് സൈഡിലൂടെ നടന്ന് ഏറ്റവും മുകളിലെത്താം എന്നുള്ളതാണ്. ഏറ്റവും മുകളിലാണ് വലിയ വെള്ളച്ചാട്ടം. ഏറ്റവും മുകളിൽ എത്താൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെ നടന്ന് കയറാം. ഒരു ട്രക്കിംഗ് എന്ന് പറയേണ്ട കയറ്റമൊന്നുമല്ല. അതല്ലെങ്കിൽ ജീപ്പിൽ മുകളിലെത്താം. ഇനി ക്ഷീണിച്ചാണ് മുകളിലെത്തിയതെങ്കിൽ തിരിച്ച് ജീപ്പിലും വരാം. ഏറ്റവും മുകളിൽ എത്താൻ 1.5-2 കിലോമീറ്ററാണ് ദൂരം. 1.5 കിലോമീറ്ററിൽ കുറവാണ് ഇപ്പോൾ നമ്മൾ നടന്നത്. ഇതാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യം കിട്ടുന്ന സ്ഥലം. ഇവിടെ ചില സ്ഥലങ്ങളിൽ ആഴമുണ്ടെങ്കിലും ലൈഫ് ജാക്കറ്റും ഹെൽമെറ്റും ഉപയോഗിച്ച് ഇറങ്ങാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അത് രണ്ടും ഇവിടുന്ന് തരുന്നതാണ്. അതിന് പ്രത്യേക ഫീസില്ല. ഇവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫുകൾ അടുത്തു തന്നെ ഉണ്ടാവുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി വിശ്വസിക്കാവുന്നതാണ്. അപകട ഭീഷണിയുള്ള കുഴികളുടെ സമീപത്തേക്ക് സന്ദർശകരെ കടത്തിവിടുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങാൻ പരിപാടി ഉണ്ടെങ്കിൽ മാറേണ്ട ഡ്രസ്സ് കരുതുക. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ചെരുപ്പും കരുതുക. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ള സൺഡേകളിൽ ഇവിടെ അവധി ആയിരിക്കും. കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾക്ക് ഇവിടെയുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്രമേണ വീഡിയോയിലും കാണാം. അതിൽ വിളിച്ച് അന്വേഷിച്ചാൽ മതി. കാട്ടുതെങ്ങുകളും ചൂരലും ഈറ്റയും കല്ലുവാഴകളും വളർന്നു നിൽക്കുന്ന ഈ പരിസരം വളരെയേറെ ആകർഷിക്കുന്നതാണ്. ഇവിടെയുള്ള ഈ സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോഴും ഇവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴും ഒരിക്കലും തിരിച്ചു വരാൻ തോന്നില്ല. നടന്ന് ക്ഷീണിച്ചാൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന് കുറച്ചു പേർക്കേ അറിയൂ. രണ്ടാമതായി, വെള്ളത്തിലിറങ്ങാൻ പറ്റിയ സ്ഥലമാണിത്. ഇവിടെ ആഴവും കുറവാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ തുടങ്ങി. വലിയ വെള്ളച്ചാട്ടത്തിൽ എത്താൻ 1 കിലോമീറ്ററെങ്കിലും ഉണ്ട്. ശക്തമായ മഴയാണ് ഉണ്ടായത്. അതുകൊണ്ട് കൂടുതലായി ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ല. മഴ നനഞ്ഞുള്ള യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് മഴക്കാലം അനുഗ്രഹമാണ്. അല്ലാത്തവർ കുട കരുതിയാൽ വളരെ നല്ലത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയിൽ ചെറിയ ചാലിൻ്റെ മുകളിലൂടെ തടികൊണ്ടുള്ള പാലവും കൂടാതെ അടിപൊളി തൂക്കുപാലവും ഉണ്ട്. പാലത്തിൻ്റെ മുകളിലൂടെ മുളകൊണ്ട് തണൽ വിരിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇതാണ് മുകളിലേതും വലുതുമായ വെള്ളച്ചാട്ടം. പ്രകൃതിയിലെ ഈ കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്.
ശക്തമായ മഴ കാരണം വെള്ളം കലങ്ങി തുടങ്ങി. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ മാറി കാണുന്നത്. നല്ല കാഴ്ചകളും മഴ നനഞ്ഞതും കൊണ്ടുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.